കരുണാനിധിയായ തമ്പുരാനെ ഭക്തിയോടെ ഞങ്ങൾ കുമ്പിടുന്നേൻ പ്രാർത്ഥന കേട്ടു വരം ചൊരിഞ്ഞിടണേ കരുണാനിധിയായ തമ്പുരാനെ സൽവചനങ്ങളുണർത്തണമേ തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ തെറ്റുകൾക്കായിന്നു മാപ്പുകളേകിനി നന്മയിലൂടെ നയിക്കണമേ തെറ്റുകൾക്കായി ഇന്നു മാപ്പുകളേകിനി നന്മയിലൂടെ കരുണാനിധിയായ തമ്പുരാനെ സ്വാഗത പ്രസംഗത്തിനായി സ്കൂൾ ഹെഡ് കുമാരി ആൻഡ് മറിയം പ്രകാശിനെ ക്ഷണിച്ചുകൊണ്ടു മാന്യ സദസ്സിന് വന്ദനം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വിളംബരം ചെയ്തുകൊണ്ട് പൂവെളിയും പൂക്കളവുമായി ഒരു ഓണക്കാലം കൂടി വന്നെത്തി. ഈ കൊറോണ കാലത്തും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. എന്നെ നിക്ഷിപ്തമായ കർത്തവ്യം ഇവിടെ വന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യമായി നമ്മുടെ സ്കൂൾ മാനേജർ റെവൻ ഫാദർ തോമസ് മാത്യു അച്ഛനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ഇവിടെ ഓണാഘോഷത്തിന് പങ്കെടുക്കുന്ന അച്ഛനെ, സ്കൂളിന്റെ പേരിലും ഇവിടെ വന്ന ഓരോ വ്യക്തികളുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാവിധ പിന്തുണയും നൽകുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ആനി മാത്തിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സലമ കുര്യനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂൾ ബോർഡ് സെക്രട്ടറി ശ്രീമാൻ ടി എം ഫിലിപ്പിനെയും മറ്റ് ബോർഡ് അംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അധ്യാപകരെയും അനധ്യാപകരെയും കുട്ടികളെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി കുമാരി ആൻഡ് മറിയം പ്രകാശ്. അധ്യക്ഷ പ്രസംഗത്തിലും ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനുമായി മാനേജർ റെവറൻഡ് തോമസ് മാത്യു അച്ഛനെ ക്ഷണിച്ചുകൊണ്ടു വേദിയിൽ വന്നെത്തിയിരിക്കുന്ന മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ശ്രീ ടി എം ഫിലിപ്പ് അവർ, മാർത്തോമ സീനിയർ സെക്രട്ടറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആനി മാത്തൻ, വൈസ് പ്രിൻസിപ്പൽ, ഇവിടെ വന്നെത്തിയിട്ടുള്ള അധ്യാപകരെ, അധ്യാപികമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, പൊന്നിഞ്ചിങ്ങ മാസത്തിൻ്റെ പൊൻപുലരിയിലൂടെ നാം സഞ്ചരിക്കുന്ന സുദിനങ്ങളാണ് ഓണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. കർക്കിടകമാസം തീർന്ന് ചിങ്ങമാസത്തിലേക്ക് കാലം വന്നെത്തിയപ്പോൾ ദിവസത്തിനും ദിവസത്തിൻ്റെ പ്രഭയ്ക്കുമുണ്ടായ വ്യതിയാനം വളരെ ശ്രദ്ധേയമാണ്. 1984-85 ഒരു ബി എഡ് വിദ്യാർത്ഥിയായി ഓണക്കാലത്ത് പങ്കെടുത്ത സ്മരണ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. അന്ന് പാടിയ പാട്ടിൻ്റെ വരികൾ കുറിക്കാനായി ഞാൻ ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ ഇന്റർനെറ്റിന്റെ സഹായമായി നമുക്ക് പഴയകാല ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ എളുപ്പമാണ്. ആ പാട്ട് വിഷുക്കണി എന്ന പേരിൽ 1977 ഇറങ്ങിയ ഒരു ചിത്രത്തിലേതാണ്. രചന ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീതം സരിൽ ചൗധരി, പാടിയത് യേശുദാസ്. അധ്യാപക വിദ്യാർത്ഥികളായി അന്ന് വളരെ ആരവത്തോടെ ആ പാട്ട് പാടിയ സ്മരണ എന്റെ മനസ്സിൽ ഇപ്പോൾ വന്നെത്തി. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലും,
നീ വരൂ ഭാഗം വാങ്ങാൻ. പൂകൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടും. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദ്യം. പുന്നല്ലിൽ പൊന്മാല പൂമുറ്റം തോറും നീ വരൂ നീ വരൂ പൊന്നോലത്തുമ്പിയും. ഈ പൂവിളിയിൽ മോഹം പൊന്നൻ മുത്തായി മാറും പൂവായിരും നീ വരൂ ഭാഗം വാങ്ങാൻ. മാരുവിൽ മാല മാനത്തോപ്പിൽ മാനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലയായി പമ്പാതീരത്തിൽ തുമ്പപ്പൂക്കൾ നന്ദ്യാർവട്ടം തെച്ചി ചെമ്പരത്തി. പൂക്കളം പാടിടും പൂമുറ്റം തോറും നീ വരൂ നീ വരൂ പൂവാലൻ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും ഒരുമയും സമഭാവനയും നൽകുന്ന കൊയ്ത്തുവേളയുടെ ഉത്സവമാണ് ഓണം. എന്നാൽ ഓണക്കാലം ഇന്ന് വളരെ ശുഷ്കമായി പോയ ഈ ആധുനിക പരിസരത്തിൽ അതിന്റെ ആഘോഷത്തിൽ മുൻപിലേക്കും സമൃദ്ധിയിലേക്കും മടങ്ങി വരുന്നതിനുള്ള ആഗ്രഹമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ മാർത്തോമാ സീനിയർ സെക്കൻഡറി സ്കൂളിലൂടെ നടത്തപ്പെടുന്ന ഈ ഓണാഘോഷ കലകൾ. 2021 ഓണം എന്തുകൊണ്ടും വിഭിന്നമാണ്. എന്നാൽ പ്രഭയോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇന്നത്തെ മഹാമാരിയുടെ കാലത്തെ അതിജീവിക്കുന്നതിന് നമുക്ക് പ്രതിജ്ഞാബദ്ധരാണ്. ആഘോഷങ്ങൾ ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും സാംസ്കാരിക പൈതൃകത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. തനതായ സാംസ്കാരിക പൈതൃകം തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ ഭാഗമായി സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നേറുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഇതുപോലെയുള്ള ആഘോഷ വേളകൾ. മഹാബലിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ നീതിനിഷ്ഠമായ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുവാനുള്ള പരിശീലനം ഇവയാണ് ഓണക്കാലം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. കോഴഞ്ചേരി മാർത്തോമാ സീനിയർ സെക്കൻഡറി സ്കൂൾ സമുചിതമായി പൂക്കളമിട്ട് തിരികൊളുത്തി ഈ ഓണാഘോഷ ചടങ്ങ് ഇവിടെ അരങ്ങേറുമ്പോൾ സർവവിധ ശുഭമംഗളങ്ങളും തിരുവോണ ആശംസകളും ഇവിടെയുള്ള അധ്യാപക വിദ്യാർത്ഥി വിദ്യാർത്ഥിനി മാതാപിതാക്കന്മാർക്കും പൊതുസമൂഹത്തിനും ഞാൻ ആശംസിക്കുന്നു. പ്രഭയുള്ള പ്രതീക്ഷയുള്ള ധന്യമായ ശുഭമുഹൂർത്തങ്ങൾ ഓണക്കാലത്ത് സർവശക്തൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വീണ്ടും തിരുവോണ മംഗള ആശംസകൾ. നന്ദി. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടും നഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്കു തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ച് തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി
പടിഞ്ഞാറേ പൂപ്പാടും നഴകിൻ പാൽക്കടലായി, കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ, കൈവളക്കാതിൽ ചാർത്തില്ലേ കോടിയുടുത്തില്ലേ, കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ, കൈവളക്കാതിൽ ചാർത്തില്ലേ കോടിയുടുത്തില്ലേ. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെരുക്കിലേ, കൊച്ചോലക്കുടിലിനുള്ളിൽ കളം മെനഞ്ഞില്ലേ, പൂക്കളം മെനഞ്ഞില്ലേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടും നഴകിൻ പാൽക്കടലായി, നുരയിടുമലയിൽ നമുക്ക് തുഴയാൻ അമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ച് തൊഴുവാൻ തുമ്പ പൂങ്കാവ്. പൂവേ പൊലിപ്പൂവേ, പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ, പൊലിപ്പൂവേ പൂവേ. മനോഹരമായ ഗാനത്തിന് നന്ദി നന്മ. ആശബ്ദ പ്രസംഗത്തിനായി സ്കൂൾ ബോർഡ് സെക്രട്ടറി ശ്രീമാൻ ടി എം ഫെൽപ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ മാർത്തോമാ സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ റവറൻഡ് തോമസ് മാത്യുസൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ആനി മാത്യു, വൈസ് പ്രിൻസിപ്പൽ സാലമ്മ കുല്യൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, അനധ്യാപകരെ, എല്ലാവർക്കും സമ്പൽ സംബന്ധമായിരിക്കുന്ന സ്നേഹവും സാഹോദര്യവും സമത്വവുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാൾ ഓണത്തിൻ്റെ ഹൃദ്യമായിരിക്കുന്ന ആശംസകൾ ഞാൻ ആദ്യമായിട്ട് അർപ്പിക്കുകയാണ്. നാമൊക്കെ കടന്നു പോകുന്ന ഈ കാലഘട്ടം ഓണത്തിൻ്റെ ആശയങ്ങൾ ഏറെ പ്രശസ്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങും അശാന്തിയും വ്യത്യസ്തതകളും തർക്കങ്ങളും അസമത്വങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ അതിനൊക്കെ അപ്പുറമായി മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിനും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണത്തിൻ്റെ നാളുകൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഈ ഓണത്തിൽ അനുഭവിച്ച സന്തോഷം നമ്മുടെ സ്മരണയിൽ ഓടിയെത്തുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ COVID-19 നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിന്നുകൊണ്ട് തന്നെ ആ സ്മരണകൾ പുതുക്കുവാനും കോഴഞ്ചേരി മാർത്തോമാ സീനിയർ സെക്കൻഡറി സ്കൂൾ ഈ ഓണാഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുവാനും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വലിയ സന്തോഷം പങ്കുവയ്ക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഓണത്തിൻ്റെ സർവൈശ്വര്യങ്ങൾ നാമം നമ്മുടെ ചുറ്റുപാടും അനുഭവിക്കുവാൻ ഈ സമാനതകളില്ലാത്ത കാലഘട്ടത്തിലും നമുക്കാവട്ടെ എന്ന് പ്രത്യേകമായി സ്കൂൾ മാനേജ്മെൻറ്റിനു വേണ്ടി വ്യക്തിപരമായ പേരിലും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഓണത്തിൻ്റെ എല്ലാവിധമായ മംഗള ആശംസകൾ. ആദരണീയനായ മാനേജർ തോമസ് മാത്യുസൻ, വൈസ് പ്രസിഡന്റ് ഫ്രം സെക്രട്ടറി ഓഫ് ദ സൊസൈറ്റി മിസ്റ്റർ ടി എം ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ മിസ്റ്റർ സാലമ കുര്യൻ, അധ്യാപകരെ, അനധ്യാപകരെ, കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഇന്ന് ഈ സുദിനത്തിൽ കോഴഞ്ചേരി മാർത്തോമാ സീനിയർ സെക്കൻഡറി സ്കൂൾ ഓണം ആഘോഷിക്കുകയാണ്.
ഈ ആഹ്ലാദ നിമിഷത്തിൽ എല്ലാ നന്മകളുടെയും മേന്മകളുടെയും നാളുകൾ മുന്നിലൂടെ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലും വീട്ടിലും ആരോഗ്യങ്ങൾ ചാർത്തി പൊന്നോണം ഒരിക്കൽ കൂടി എത്തി എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉള്ള ഓണം ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാം. ആശംസ പ്രസംഗത്തിനായി വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സലമ കുര്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ മാനേജർ ഗവർണർ തോമസ് മാത്യു അച്ഛൻ, സ്കൂൾ ബോർഡ് സെക്രട്ടറി ടി എം ബി അവർക്കൾ, പ്രിൻസിപ്പൽ മാം, അധ്യാപക അനധ്യാപകർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സാധാരണയായി ഒരു വർഷത്തിന് മുമ്പ് വരെയും വർത്തമാൻ സീനിയർ സെക്രട്ടറി സ്കൂൾ കോഴഞ്ചേരിയുടെ ഓണ ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾക്ക് അതിനൊരു സാധിക്കാതെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എങ്കിലും നമ്മളത് ചുരുങ്ങിയ തോതിൽ ഇവിടെ ആഘോഷിക്കുകയാണ്. 10 മുതൽ 10 നാൾ വരെയും തിരുവോണവും 5 ഓണവും 1 കൊഞ്ചോണവും ആഘോഷമാക്കുന്ന മലയാളികളാണ്. അവർക്ക് ആഘോഷങ്ങളെന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഐതിഹ്യങ്ങൾ മുത്തുകളായി മാല അണിയുന്ന, മനസ്സിലും ശരീരത്തിലും അണിയുന്ന കേരളീയ ജനതയ്ക്ക് ആഘോഷങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ്. മാവേലി നാട് വാണിയുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊരു വിശ്വാസം എന്നൊരു വായുമണി നമ്മൾ ഏറ്റുപാടുന്നുണ്ട്. അതിന്നൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുക. അത് കേരളീയ ജനതയ്ക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒന്നായി മാറിയിരിക്കുകയാണ്. മാസ്ക് അണിഞ്ഞ്, സാമൂഹിക അകലം പാലിച്ച്, നവമാധ്യമങ്ങളിൽ കൂടെ മാത്രം ആശയവിനിമയം നടത്തുന്ന ഒരു ജനതയായി ലോകമെമ്പാടുമുള്ള മനുഷ്യർ മാറിയിരിക്കുകയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾക്കിപ്പോൾ വിൽക്കാൻ കാണമില്ല. അതാണ് നമ്മളുടെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ നമ്മുടെ മലയാളികൾ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും ആ പാരമ്പര്യവും ഒട്ടും കൈവിടാതെ ഇന്നും നമ്മൾ ആഘോഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. നമ്മളുടെ യുവതലമുറ ഒരു മാറ്റം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തലോടലിൻ്റെയുമാണ്. നമ്മുടെ യുവതലമുറ നമ്മോടൊപ്പമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ നമ്മൾ അഭിമുഖീകരിച്ച സമയത്ത് കരുതലിൻ്റെ പങ്കായം വീശിയെറിഞ്ഞ് നമ്മളെ കരക്കെത്തിച്ച ഒരു യുവതലമുറ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് എന്ത് ദുരന്തങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. ആ യുവതലമുറ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾക്കൊന്നും ദുഃഖിക്കാനില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഒരു നല്ല നാളെ നമുക്കുണ്ട്. അപ്പം ഈ ഒരു ഓണാഘോഷം കരുതലിൻ്റെയും തലോടലിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു ഓണാഘോഷമായി മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇന്ന് ഈ സ്കൂളിൽ ഈ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് നമ്മുടെ മാനേജ്മെൻറ്റ്, പ്രത്യേകമായി നമ്മുടെ മാനേജർ റവറൻ തോമസ് മാത്യു അച്ഛൻ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് ചെന്നാലും അച്ഛനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല മറുപടിയാണ്. ആ ഒരു കരുതൽ നമ്മളെപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നമുക്ക് തരുന്ന ആ കരുതലിന് പ്രത്യേകം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സെക്രട്ടറി സർ, ടി എം ഫിലിപ്പ് സാറും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെയുണ്ട്. ഇതിൻ്റെ സംഘാടകർ ഈ ചുരുങ്ങിയ സാഹചര്യത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഇതിന് നടത്താൻ സാധിച്ച ഒരു കരങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ കൺവീനേഴ്സ് നമ്മുടെ അജിത ടീച്ചറും സുഷാരാജ്, ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ കൺവീനേഴ്സ്. അതുപോലെ നമ്മളുടെ 4 ഹൗസ്
ഇൻചാർജസ് മിനി ടീച്ചർ എലിസബത്ത് ജേക്കബ് ഷെറിൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രീത മിസ്, അങ്ങനെ ഓരോരുത്തരുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനമാണിത്. ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഐശ്വര്യത്തിൻ്റെ ഒരു ഓണ ആശംസകൾ ഇവിടെ അർപ്പിക്കുകയാണ്. തുമ്പയും മുക്കുറ്റിയും നമ്മുടെ എല്ലാ ചുറ്റുപാടുമുള്ള എല്ലാ പൂക്കളും കൊണ്ട് നിറഞ്ഞ ഒരു പൂക്കുട നിവർത്തി വെച്ചുകൊണ്ട് ഒരു ഓണ ആശംസകൾ ഞാനിവിടെ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാം. ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയായി. ബഹുമാനപ്പെട്ട അതിഥികൾ സ്റ്റേജിന് താഴേക്ക് വന്നിരിക്കണം എന്നപേക്ഷിക്കുന്നു. വള്ളപ്പാട്ടിൻ്റെ അകമ്പടിയോടെ മഹാബലി തമ്പുരാനെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും നന്ദി. മഹാബലി തമ്പുരാൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ കലാപരിപാടികളിലേക്ക് പ്രവേശിക്കാം. തിരുവാവണിരാവിൻ്റെ ഓർമ്മയിലൂടെ സെറീന സെറയും ദീപിക ആൻസാമും. തിരുവാവണിരാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാൻ്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ.
കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും അസമ്മാനം. പൂക്കോട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിൻ്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം, സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുലേ മാവേറി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കന്യകമാർ കാഴ്ചവെക്കുന്ന കൈകൊട്ടിപ്പാട്ടിനെ അനുസ്മരിപ്പിക്കുമാറ് മലയാള തനിമയുടെയും പൊൻ കസുവടയാടയുടെയും കരചരണ ഭാവലയ സമന്വയത്തിൻ്റെ ലാസ്യഭംഗിയുമായി നിലവിളക്കിൻ്റെ മുൻപിലെത്തുന്നു മാർത്തോമ സീനിയർ സെക്കൻഡറി സ്കൂളിലെ അങ്കനമാർ. ഫലസാരഭക്ഷിതം ഉമാസുദം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം. പത്മപീഠത്തിൽ ഇരിക്കും പട്ടാടഭംഗിയിൽ ചാർത്തും ദേവി നിത്യവും വന്നെൻ്റെ നാവുതന്നിൽ നൃത്തമാടണം സരസ്വതി നൃത്തമാടണം സരസ്വതി. ഗോപാല ഗ ഞാൻ ചെയ്തൊരു
മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും മാസ്മരീക മന്ത്രവുമായി പമ്പയുടെ കുഞ്ഞോളങ്ങളെ തഴുകിക്കൊണ്ട് തോണികൾ കടന്നുപോകുന്നു. കാണികളെയും അണികളെയും ഒരുപോലെ ഹരം കൊള്ളിക്കുന്ന ഭാവതാളലയ മാധുര്യത്തിൻ്റെയും നദോന്നതയുടെയും ചൊൽവടിവിനൊത്ത് കൈയും മെയ്യും മറന്ന് ചടുലതാളത്തോടെ കടന്നുപോകുന്ന പള്ളിയോടങ്ങളുടെ പ്രതീതി നൽകിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നു അശ്വിനും കൂട്ടരും. തിരുവാറന്മുള വഞ്ചിപ്പാട്ട്, ഒരു നാടിൻ്റെ ഹൃദയ തുടിപ്പാകുന്ന പാട്ട്. നതോന്നതയുടെ താളലയങ്ങളെ സാഹിത്യത്തിൽ ആവാഹിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കൂട്ടുകളിൽ ചാലിച്ച് ഒരു ജന്മം മുഴുവനും പാടിയാലും തീരാത്ത ശ്രീകൃഷ്ണൻ്റെ ഭീഷ്മപർവം എന്ന കാവ്യസ്തുതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ചില വരികൾ ആറന്മുള ശൈലിയിൽ ഭക്തിയാദരവപൂർവം അവതരിപ്പിച്ചുകൊള്ളുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഹരി ഹരി ഏഴൂ രണ്ടൂല പാലാഴി തന്റെ ഏഴു രണ്ടുലകമെല്ലാം അടക്കി പാലാഴി തന്റെ ഏഴു രണ്ടുലകമെല്ലാം അടക്കി പാലാഴി തന്റെ ദൈദൈ തകത തീലകതോ തകതീയദിത്തോ തോ കീഴിലങ്ങു പള്ളി കൊള്ളു ഓ കീഴിലങ്ങു പള്ളി കൊള്ളു കീഴിലങ്ങു പള്ളി കൊള്ളു മാഹിശയനേ ദൈ കീഴിലങ്ങു പള്ളി കൊള്ളു മാഹിശയനേ ദൈ കീഴിലങ്ങു പള്ളി കൊള്ളു മാഹിശയനേ ഓ ദൈ ദൈ തകത തീരകതോ തകതീ ഓ ഊഴി തന്റെ ഭാരമൊന്ന് ഭാരമൊന്ന് ഊഴി തന്റെ ഭാരമൊന്ന് കുറക്കേണമെന്നുറച്ച് ഊഴി തന്റെ ഭാരമൊന്ന് കുറക്കേണമെന്നുറച്ച് ഊഴി തന്റെ ഭാരമൊന്ന് കുറക്കേണമെന്നുറച്ച് വാഴി വർണ്ണനൂഴി തന്നെ
അവതരിച്ചു ആഴിവർണ്ണരുഴി തന്നിൽ അവതരിച്ചു ഓ ദൈതൈ തകതത്തി തകതോ തകതീയതിത്തോ മാവേലി നാടുവ
ഇഷ്ടത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ലതാനും മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മഹാബലിയുടെ മഹിമ ത്രിലോകങ്ങളിലും കേൾവി കേട്ടു തുടങ്ങി. അതിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അരികിൽ അഭയം പ്രാപിച്ചു. അതിതേജസ്വിയായ ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ മഹാവിഷ്ണു വാമനാവതാരം പൂണ്ട് മഹാബലിയുടെ അരികിലെത്തി. തന്റെ ജ്ഞാനവും സാന്നിധ്യവും കൊണ്ട് ആ ബ്രാഹ്മണ ബാലൻ മഹാബലിയുടെ ഹൃദയം കവർന്നു. സന്തുഷ്ടനായ മഹാബലി തന്നോട് എന്തു വരം വേണമെങ്കിലും ആവശ്യപ്പെട്ടു കൊള്ളുവാൻ ബ്രാഹ്മണ ബാലനോട് പറഞ്ഞു. പൂജാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ 3 ചുവട് സ്ഥലം തരിക എന്ന് വാമനന്റെ ആവശ്യം കേട്ട് മഹാബലി അത്ഭുതപ്പെട്ടു. ഭൂമി, സമ്പത്ത്, പശുക്കൾ എന്തിന് ഒരു ഗ്രാമം തന്നെയും തരാൻ തയ്യാറാണെന്ന് മഹാബലി പറഞ്ഞു. എന്നാൽ തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം മതിയെന്ന ആവശ്യത്തിൽ ബ്രാഹ്മണൻ ഉറച്ചു നിന്നു. തീർത്ഥം തളിച്ച് ദാനം നൽകാൻ ഒരുങ്ങുന്ന മഹാബലിയുടെ മുന്നിൽ പെട്ടെന്ന് വാമനൻ ആകാശത്തോളം വളർന്നു. 1 ചുവട് കൊണ്ട് ഭൂമിയും 2 ചുവട് കൊണ്ട് പാതാളവും അളന്നെടുത്ത് 3 ചുവടിന് സ്ഥലം കാണാതെ നിന്ന വാമനന്റെ മുന്നിൽ സത്യസന്ധനും ദാനശീലനുമായ മഹാബലി തന്റെ ശിരസ് താഴ്ത്തി കൊടുത്തു. എന്നാൽ തന്റെ പാദം മഹാബലിയുടെ ശിരസിൽ പതിക്കുന്നതിന് മുൻപ് എന്ത് വരം വേണമെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. ആണ്ടിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണാനുള്ള അനുവാദം നൽകണമെന്ന് മഹാബലിയുടെ ആവശ്യം അംഗീകരിച്ച വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അന്നു മുതൽ എല്ലാ ചിങ്ങമാസത്തിലും മഹാബലി മഹാബലിയുടെ വരവിനായി നമ്മളും കാത്തിരിക്കുന്നു. കൃതജ്ഞത നിർവഹിക്കുന്നതിനായി സ്കൂൾ ഹെഡ് ബോയ് ഷിജിൻ ഷാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. മാനി സദസ്സിന് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് നിഷിദ്ധമായ കർത്തവ്യം ഇവിടെ എല്ലാവർക്കും കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. ആദ്യമായി ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പരിപാടിയിലെ സജീവ സാന്നിധ്യമായ നമ്മുടെ പ്രിയ അച്ഛൻ റെവറൻഡ് ഫാദർ തോമസ് മാത്യുവിന് എൻ്റെ പേരിലും ഇവിടെ കൂടിയ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു. അടുത്തതായി ആശംസകൾ നേരുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ആനി മാത്തൻ, വൈസ് പ്രിൻസിപ്പൾ ശ്രീമതി സാലമ കുറിയൻ, സ്കൂൾ ബോർഡ് സെക്രട്ടറി ശ്രീമാൻ ടി എം ഫിലിപ്പ് എന്നിവരോടുള്ള നന്ദി എൻ്റെ പേരിൽ ഇവിടെ കൂടിയ ഓരോരുത്തരുടെ പേരിലും പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഇവിടെ പലവിധ ഓണാഘോഷ പരിപാടികൾ നടത്തി നമ്മളെ ഓണാനുഭവങ്ങളിൽ എത്തിച്ച ഓരോ കുട്ടികളോടും, ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്ത നമ്മുടെ ടീച്ചർ എലിസബത്ത് ചെറിയനോടും, ഇവിടെ സ്കൂൾ ഹെഡ് ഗേൾ ആൻ മറിവിനോടുള്ള നന്ദി ഇവിടെ അർപ്പിച്ചുകൊള്ളുന്നു. കൂടെ വന്നിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ്, മാതാപിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, മറ്റു കുട്ടികൾ എല്ലാവരോടുമുള്ള നന്ദി എൻ്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. നന്ദി ഷിജിൻ. ഓണക്കാലം ആത്മപരിശോധനയുടെയും തിരിഞ്ഞു നോട്ടത്തിന്റെയും കാലമാണ്. നന്മയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടേതുമായ ഒരു ഓണക്കാലം എല്ലാവർക്കും നേരുന്നു. ഈ മഹാമാരിയുടെ കാലത്തും നമുക്ക് ഓണഘോഷത്തിനായി ഒത്തുചേരാൻ കഴിഞ്ഞതിൽ സർവേശ്വരന് നന്ദി പറയുന്നു.
നമുക്ക് കാത്തിരിക്കാം ഇനിയും ഒരു ഓണക്കാലത്തിനായി. ഇതോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും സ്കൂൾ അറ്റൻഷൻ. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. മൈ ഹാർട്ട് ഫെൽ താങ്ക്സ് ടു ഓൾ ദോസ് ഹു ആർ പ്രസന്റ്, എസ്പെഷ്യലി ടു ദ മാനേജർ, സെക്രട്ടറി, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് മെമ്പേഴ്സ്, ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, സ്റ്റുഡൻസ്, എവ്രിബഡി. ഐ താങ്ക് യു ആൾ. ഐ എസ്പെഷ്യലി താങ്ക് ദ ഹൗസ് മിസ്ട്രസ്സസ്, ദ ഫെസ്റ്റിവൽ കൺവീനേഴ്സ് ആൻഡ് എവ്രിബഡി ഹു ടുക്ക് ദ ഇനീഷ്യേറ്റീവ് ടു മേക്ക് അവർ ഓണം സെലിബ്രേഷൻസ് എ ഗ്രാൻഡ് സക്സസ്. വൺസ് അഗെയിൻ താങ്ക് യു ആൾ.